ഇന്ധന വില ഇന്നും വർദ്ധിപ്പിച്ച് കേന്ദ്രം. ഒരു ലിറ്റർ ഡീസലിന് 37 പൈസയും പെട്രോളിന് 35 പൈസയുമാണ് കൂട്ടിയത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 107.76 രൂപയും ഡീസൽ വില 101.33 രൂപയുമായി. കൊച്ചിയിൽ പെട്രോൾ ലിറ്ററിന് 105.80 രൂപയും ഡീസൽ വില 99.41 രൂപയും 21 ദിവസത്തിനിടെ ഡീസലിന് കൂട്ടിയത് 5.87 രൂപയും പെട്രോളിന് 4.07 രൂപയുമാണ്. ഇന്ധനവില വർധനയിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. കൊച്ചിയിൽ നിന്നും ശരത് നെല്ലിയാടി ചേരുകയാണ്. ശരത്, ഗുഡ് മോർണിംഗ്. ഇന്ധനവില അനുസ്യൂതം തുടരുകയാണ്. ഗുഡ് മോർണിംഗ് സുരരാജ്. യെസ്, കടിഞ്ഞാണിടാനാവാതെ ഡീസൽ വില 101 കടന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വില വിവര പട്ടിക സൂചിപ്പിക്കുന്നത്. സുരരാജ്, അതായത് കോവിഡ് പ്രതിസന്ധിയിലും ജനങ്ങളെ ദുരിതത്തിലാകുന്ന രീതിയിൽ തന്നെയാണ് ഇന്ധനവില വർധനവ് തുടരുന്നത്. നമുക്കറിയാം, ഇന്ന് പെട്രോളിന് 30 പൈസയും ഡീസലിന് 37 പൈസയുമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രീതിയിലുള്ള വർധനവ് മൂലം വലിയ പ്രതിസന്ധി ജനങ്ങൾ നേരിടുന്നുണ്ട്. അത് അവസാനിപ്പിക്കാതെ വീണ്ടും തുടരുന്ന ഒരു സമീപനം തന്നെയാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് വലിയ പ്രതിഷേധങ്ങൾ ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. ഇതിൻ്റെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഡീസൽ വില ഇപ്പോൾ നേരത്തെ പെട്രോൾ വിലയായിരുന്നു, നേരത്തെ 100 കടന്ന് ആ രീതിയിൽ വലിയ വർധനയിലേക്ക് കുതിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സമാനമായ രീതിയിൽ പെട്രോൾ വിലയ്ക്ക് സമാനമായ രീതിയിൽ തന്നെ ഡീസൽ വിലയും 101 കടന്ന് എന്ന് വേണം പറയാൻ. തിരുവനന്തപുരത്താണ് ഇപ്പോൾ ഡീസൽ വില 101.33 രൂപ. അതായത് പെട്രോൾ വിലയ്ക്ക് സമാനമായ രീതിയിൽ തന്നെ ഡീസൽ വിലയും വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഏറെ ആശങ്കകരമായ സാഹചര്യം. പെട്രോളിന് 107 രൂപയാണ് തിരുവനന്തപുരം, 107.76 രൂപയാണ് തിരുവനന്തപുരത്തെ വില എന്ന് പറയുന്നത്. കൊച്ചിയിൽ പെട്രോളിന് 105.80 രൂപ, ഡീസലിന് 99.41 രൂപയാണ് കൊച്ചിയിൽ. അതേപോലെ തന്നെ കോഴിക്കോട് പെട്രോളിന് 105.92 രൂപയും ഡീസലിന് 99.63 രൂപ. ആ രീതിയിൽ ഡീസൽ വില പെട്രോളിന് അവരെ ഡീസൽ വിലയും പെട്രോളും തമ്മിൽ നേരത്തെ വലിയ അന്തരമുണ്ടായിരുന്നു, പെട്രോൾ വിലയും ഡീസൽ വിലയും തമ്മിൽ. പക്ഷേ ആ രീതി ഈ അന്തരം ഒഴിവാക്കുന്ന രീതിയിൽ രണ്ടും സമാനമായ രീതിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇത് തുടർച്ചയായ വർധനയിലേക്ക് തന്നെയാണ് എത്തിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, അതായത് 21 ദിവസത്തോളം ഈ രീതിയിലുള്ള വർധനവ് തുടരുകയാണ്. ഏകദേശം 5 രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ ഡീസൽ വില ഈയൊരു ഒറ്റത്തവണയായി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈയൊരു കുറച്ച് ദിവസങ്ങൾക്കിടെ വർദ്ധിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞത്. അതേപോലെ തന്നെയാണ് പെട്രോൾ വിലയും, 4 രൂപയ്ക്ക് മുകളിൽ. ആ രീതിയിൽ ആശങ്കകരമായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. ജനങ്ങൾ വലിയ ദുരിതത്തിലാണ്. പ്രത്യേകിച്ച് കോവിഡ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിൽ ജനങ്ങൾ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇന്ധനവില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് എന്താ പറയാ, പൈസ ഓടിക്കൊണ്ടിരിക്കണേ. പെട്രോൾ അടിക്കാൻ ഇതിനകത്ത് പൈസ ഇല്ല, ആകെ ഷോക്കോട്. ടാക്സി ആണോ? ആ, ഇത് ടാക്സിയാ. എങ്ങനെയാണ് ഇപ്പോൾ ഓടുന്ന പൈസയും പെട്രോളിന് ഇന്ധനവിലയും ഒക്കെ മുതലാവോ? മുതലാവോന്ന് ചോദിച്ചാ ഷോക്കോട്. കാരണം പൈസ നമുക്ക് കിട്ടുന്ന പൈസയുടെ ഇത് കുറേടെയുള്ള ഇത്രയും പൈസ വരുമ്പോഴത്തേക്കും ഇതിനും തന്നെയല്ല പെട്രോൾ അടിക്കുമ്പോൾ കണക്കായിട്ട് എല്ലാം. കോവിഡ് പ്രതിസന്ധിക്കിടെ എങ്ങനെയാണ്, സാധാരണ ഓട്ടം മുൻപത്തെക്കാളും കുറവായിരിക്കുമല്ലോ അല്ലേ? ആ, മുമ്പത്തേക്കാളും കുറവാണ്. ഇപ്പോൾ ഷിപ്പ് ആടിയിട്ടുള്ള ഓട്ടോ, അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നേരത്തെ പോലെ അധികം ഓട്ടങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഇന്ധനവില കൂടുമ്പോൾ വലിയ പ്രതിസന്ധി, നല്ലൊരു പ്രതിസന്ധി തന്നെയാണ് സുരരാജ്. അതായത് അത് തന്നെയാണ് ജനങ്ങളൊക്കെ തന്നെ പറയുന്നത്. കാരണം കോവിഡ് പ്രതിസന്ധി വലിയ ബുദ്ധിമുട്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഇന്ധനവില വർധനവ് അത് ദുരിതത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. സാധാരണഗതിയിലുള്ള ഒരു ജീവിതത്തെ അല്ല ഇപ്പോൾ സാധ്യമാകുന്നത്. എങ്ങനെയുണ്ട് ഇന്ധനവില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്, എന്താണ് ചേട്ടാ? ഞാൻ 1000 രൂപ കടിക്കുമ്പോൾ 15.5 ലിറ്റർ കിട്ടുമായിരുന്നു. ഇപ്പോൾ 1500 രൂപ കടിച്ചിട്ട് 15 ലിറ്ററാണ് കിട്ടിയേക്കണത്. ഒരു രക്ഷയില്ല. ഒന്ന് യൂബർ ഓടണതാണ്, ഒന്നാമത്തെ ഒരു റൈറ്റ് കുറച്ചാണ് കിട്ടിയേക്കണത്. എന്നിട്ട് നമുക്കിത് ഓടിയിട്ട് ഒരു രക്ഷയില്ലാണ്ട് അങ്ങനെ ഇരിക്കണം. പിന്നെ ഡെയിലി എന്തെങ്കിലും ഒരു പണിയാട്ടെന്നും പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. വൈകുന്നേരം ഇതിൻ്റെ അകത്തൊന്നും ബാലൻസ് വന്നില്ല. പിടിച്ചു നിർത്തുന്നൊരു സമീപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. അപ്പം എണ്ണ കമ്പനികൾക്ക് ഇതിൻ്റെ വില വർദ്ധിപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ ഇപ്പോൾ രണ്ട് സർക്കാരും കൂടിയാണ് ഇപ്പോൾ ഇത് കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നേക്കണത്. വില ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞിട്ടും ഇവർ ടാക്സ് കുറക്കണില്ല, ടാക്സ് കൂട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അതായത് ക്രൂഡ് ഓയിലിൻ്റെ വില ഈ നിയന്ത്രിക്കുന്നത് എണ്ണ കമ്പനികളാണെന്നാണ് കേന്ദ്രം പറയുന്നത്. ഇതിൻ്റെ വില നിയന്ത്രണം അധികാരം എണ്ണ കമ്പനികൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അത് കുറയ്ക്കാനോ ഇത് പൈസ ഇവർ കൂട്ടിക്കഴിഞ്ഞാലും അതനുസരിച്ച് ടാക്സ് ഇവർക്ക് കൂടിക്കൊണ്ടിരിക്കണല്ലേ. ഇപ്പോൾ കേന്ദ്ര സർക്കാരാണെങ്കിലും ഇതിന് എക്സ്ട്രാ ഒരു ഇത് കൂട്ടിയിട്ടുണ്ട്. ഇതിപ്പം എങ്ങനെയാണ് ചേട്ടൻ, ഇതിൻ്റെ വരുമാനവും വാഹനവും ഇല്ല? കാലത്ത് പോലും വൈകുന്നേരം വരെ പണിക്കാശും ഇത് മാത്രമേ, വണ്ടിക്ക് പോലും 5 പൈസ കിട്ടുന്നില്ല. അപ്പോൾ വണ്ടിക്ക് തന്നെ കടം മേടിച്ചിട്ട് വേണം നമ്മൾ എന്തെങ്കിലും പണിയെടുക്കണമെങ്കിൽ, വണ്ടിക്ക് പണി ചെയ്യണമെങ്കിൽ. ഇത് തന്നെയാണ് സുരരാജ്. അതായത് നമ്മളിപ്പോൾ സംസാരിച്ച രണ്ടുപേരും ടാക്സി തൊഴിലാളികളായിരുന്നു. അവർ ഈ ഒരു വരുമാനം കൊണ്ട്, അതായത് ടാക്സി ഓടിച്ച് വരുമാനം കണ്ടെത്തുന്ന ആളുകളാണ് ആ രീതിയിൽ. പക്ഷേ ഇത്തരത്തിലുള്ള ഇന്ധനവില വർധനവ് അവരുടെ ഈ ഒരു ജീവിത സാഹചര്യം തന്നെ വളരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കോവിഡ് സാഹചര്യമായതുകൊണ്ട് തന്നെ മുൻപത്തെ അപേക്ഷിച്ച് ഓട്ടങ്ങളൊക്കെ കുറവാണ്.
ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഇന്ധനവില വർദ്ധനവ് തുടരുന്നത് അത് വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിക്കുന്നത് തന്നെയാണ് ഇവരും പങ്കുവെക്കുന്നത്. മറ്റൊരു കാര്യം ഈ രീതിയിൽ ഇന്ധനവില വർദ്ധിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ പൊതുവിപണിയിലെ മറ്റ് അവശ്യ വസ്തുക്കൾ ഉൾപ്പെടെ വില വർദ്ധനവിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. നിലവിൽ DYFI ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധം നടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത്തരം ഈ ഒരു സംഭവം ഇന്ധനവില വർദ്ധനവിക്കെതിരെ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ തന്നെ തീരുമാനവും. ഓക്കെ, ശരത് നെല്ലിയാടിയാണ് വിവരങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്ന്.